നമസ്കാരം എല്ലാവർക്കും, ജിയോം ഗെയിംസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പബ്ജി മൊബൈൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പുതിയൊരു മാപ്പ് വന്നിരിക്കുകയാണ്, സനോക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ വന്നിട്ടേ ഉണ്ടാവത്തുള്ളൂ. ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പബ്ലിക്കായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ വേറൊരു എ പി കെ വഴി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ പബ്ജി പി സി ഞാൻ കളിക്കുന്ന സമയത്ത് എൻ്റെ 72 മണിക്കൂറും ഞാൻ ഈ ഒരു സനോക്ക് മാപ്പിലാണ് ഞാൻ ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റ് സ്പോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ് കളിക്കാറ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ സെലക്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതാണ് സനോക്ക് എന്ന് പറയുന്നത്. സനോക്ക് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ തായ്ലാൻഡ് ഒരു ഏരിയയാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന ഒരു ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിൾ അറിയാൻ പറ്റും. ഈ ആപ്പിൾ അറിയാൻ പറ്റുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ജി പി സിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് സനോക്കിൽ ആപ്പിൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു 10 ആപ്പിളും തന്നിട്ടാണ് നമ്മളെ പുറത്ത് വിടുന്നത്. അപ്പോൾ നമുക്ക് ആപ്പിൾ എറിഞ്ഞ് നടക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാം, ആദ്യം തന്നെ എനിക്കെല്ലാം ബോട്ടിനെയാണ് കിട്ടിയത്. ഞാനിത് കളിച്ച സമയത്ത് എല്ലാം ബോട്ടുകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങൾ, കുറച്ച് സ്വീറ്റ് സ്പോട്ട് ഒക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഗെയിം പ്ലേസിനായിട്ട് ബെൽ നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് പോകുന്നത്, കേവ്. കേവിനെ കുറിച്ചിട്ട് പലർക്കും തന്നെ അറിയത്തില്ല. എല്ലാവരും ബൂട്ട് ക്യാമ്പ് അതുപോലുള്ള അല്ലെങ്കിൽ പൈനാനം അതുപോലുള്ള നല്ല നല്ല സ്പോട്ടിലേക്ക് ആയിരിക്കും പോകാറ്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കേവിൽ നിന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അധികം അലഞ്ഞു തിരിയാതെ തന്നെ ഒരുവിധം നമുക്ക് ഒരു ആവറേജ് ലൂട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ കേവ് എന്ന് പറയുന്നത്. വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേവ്. അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേവിൽ കറക്റ്റായിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ മരിച്ചേക്കാം, വീണ് മരിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീംമേറ്റ് ഇല്ല, ഡുവോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ ആരും റിവൈവ് ചെയ്യാനുണ്ടാവില്ല, വളരെ സീനായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് നോക്കുക. ഇറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. കറക്റ്റ് ആ ഒരു ഹോളിൻ്റെ അകത്ത് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് റെൻഡറിങ് പ്രോബ്ലംസ് ബഗ്ഗുകൾ വന്ന് കിടപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളം മൊത്തം കരയിലോട്ടും കര വെള്ളത്തിലോട്ടൊക്കെ കയറി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണ്ടോ, അത് കരയല്ലായിരുന്നു, വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കേവ് എന്ന് പറയുന്നത്. കേവിൻ്റെ അകത്ത് ഒരു ടെമ്പിള് പോലത്തെ എന്തോ ആണ്. ഇവിടെ നമുക്ക് ഒരുവിധം കുറച്ച് ലൂട്ടുകൾ കിട്ടും. ആദ്യം തന്നെ നമ്മൾ വെക്ടറും വെച്ചിട്ടാണ് പോകുന്നത്. വെക്ടറാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ 5-point ബുള്ളറ്റ് ഉണ്ട്, പിന്നെ ഒരു റെഡ് ഡോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലെവൽ 2 ഹെൽമെറ്റ് അവിടെ കിടപ്പുണ്ട്. ഞാനത് ശ്രദ്ധിച്ച് അപ്പോൾ ലെവൽ 2 ഹെൽമെറ്റ് എടുത്തു. ലെവൽ 2 ആവറേജ് ലെവൽ 2 ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ലെവൽ 1 ലെവൽ 2 നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കയറി പോകുന്ന സമയത്ത് വീണ്ടും ഒരു ലെവൽ 2 കിടപ്പുണ്ട്. പിന്നീട് കുറച്ച് ചാടിച്ചാടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ലെവൽ 1 വെസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സർപ്രൈസിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല നല്ല ലൂട്ടുകൾ കിട്ടിയേക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കേവ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇവിടുത്തെ ലൂട്ടെന്ന് പറയുന്നത് എന്തോ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കില്ല് നമ്മൾ വെക്ടർ വെച്ചെടുത്തിരിക്കുകയാണ്. അത് ഒരു ബോട്ട് തന്നെയാണ്, ഇപ്പോഴത്തെ ബോട്ട് ഹീൽ ചെയ്യുന്ന ബോട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ ന്യൂലി അവർ ഇട്ടിരിക്കുന്ന ബോട്ടെന്ന് പറഞ്ഞാൽ, ഓ, നമുക്കൊരു M24 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമുക്ക് തറയിൽ കിടന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് M24 കിട്ടുമെന്നുള്ളത്. M24 M24 ഇത് നമ്മുടെ പവർ കുറച്ചിട്ടുണ്ട്, എന്നാൽ ഡാമേജ് കുറച്ചിട്ടുണ്ട്. എന്നാലും നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എയർ ഡ്രോപ്പിൽ വേറൊരു ഗണ്ണ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെഡിക്കിറ്റ് കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കുറച്ച് അത്യാവശ്യം ലൂട്ടുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ UMP ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. UMP വിത്ത് 2x സ്കോപ്പ് ആണ്. ഒന്ന് ചാടിപ്പോയ സമയത്ത് നമുക്ക് AKM കിട്ടി. ഞാൻ AKMലേക്ക് സ്വിച്ച് ചെയ്തു. AKMലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഒരു ടിപ്പ് തരാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, AKM എടുക്കുന്നവർ ശ്രദ്ധിക്കുക. AKM അല്ലെങ്കിൽ ഒരു M24 വെച്ചിട്ട് നമുക്കൊരു AKM ഒപ്പോണന്റിനെ കൊല്ലാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ
മാക്സിമം എ കെ എം യൂസ് ചെയ്ത് പഠിക്കുക. കുറച്ച് റീക്കോയിൽ കൺട്രോളിങ് മാത്രമാണ് ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയത്. ആ റീക്കോയിൽ കൺട്രോളിങ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് എ കെ എമ്മിൽ പ്രാക്ടീസ് ചെയ്യുക, ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് കളിക്കുക. എന്ന് അങ്ങനെ കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ടിപ്പാണെന്ന് കരുതിയാൽ മതി, കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിക്കുക. ഞാൻ അഗ്രസീവ് അല്ല, ഞാൻ മിക്കപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും എൻ്റെ ഞാൻ പറയാൻ വന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗണ്ണ് ക്യൂ ബി സി. അപ്പോൾ ക്യൂ ബി സി എന്ന് പറഞ്ഞാൽ എൻ്റെ പി സിയിലായാലും ഏതിലായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കിടിലൻ ഗണ്ണെന്ന് പറഞ്ഞാൽ ക്യൂ ബി സിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്യുറസി ഭയങ്കര അക്യുറസിയാണ്. റേറ്റ് ഓഫ് ഫയർ M416നേക്കാളും കൂടുതലാണ്, പക്ഷേ ഡാമേജ് M416നേക്കാളും കുറവാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ഷോട്ട് ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഷോട്ട് തന്നെ ഏകദേശം ഒരു 20 ബുള്ളറ്റ് തന്നെ, ഒരു റീക്കോയിലും ഇല്ലാണ്ട്, ഒരു തരത്തിലുള്ള റീക്കോയിലും ഇല്ലാണ്ട് നമുക്കൊരു 20 ബുള്ളറ്റ് വരെ നമുക്ക് ഹെഡ് ഷോട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത്. അത് വളരെ ഒരു നല്ലൊരു സംഭവമാണ്. നിങ്ങളെപ്പോൾ ക്യൂ ബി സി കണ്ടു കഴിഞ്ഞാൽ M416 സ്വാപ്പ് ചെയ്തിട്ട് ക്യൂ ബി സിയിലേക്ക് മാറുക. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, ക്യൂ ബി സി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗണ്ണാണ്, അടിപൊളി ഗണ്ണാണ്, എൻ്റെ ഫേവറേറ്റ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ക്യൂ ബി സി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ ഇതല്ല, ഒരു അഗ്രസീവ് പ്ലേ അല്ല, ഞാൻ കുറച്ച് സ്കിൽ ബേസ്ഡും സ്കിൽ ബേസ്ഡ് ആണ് നോക്കുന്നത്. എന്തോ എനിക്ക് അഗ്രസീവിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ M24 വെച്ചിട്ട് ഫസ്റ്റ് ഹെഡ് ഷോട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അതൊരു ബോട്ടാണ്. അപ്പോൾ അവിടെ ഇടുന്ന എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഷോട്ടിൽ ഹെഡ് ഷോട്ട് M24, ഓക്കെ, ഫോറക്സ് ഡ്രോപ്പ്. അപ്പോൾ ക്യൂ ബി സിയുടെ പവറിംഗ് ആണ് അല്ലെങ്കിൽ ക്യൂ ബി സി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ബോട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വരും. അപ്പോൾ ആ ബോട്ടിനെ കൊല്ലാനായിട്ട് ഞാൻ ക്യൂ ബി സി ഹെഡ് ഷോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്യൂ ബി സി വെച്ച് ഹെഡ് ഷോട്ട് എന്ന് വെച്ചാൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടിരിക്കും. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ M416 നമ്മൾ സപ്രസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീക്കോയിൽ കുറയും, പക്ഷേ നമ്മൾ ഈ ക്യൂ ബി സിയിൽ സപ്രസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റീക്കോയിൽ കൂടും. അതുകൊണ്ട് തന്നെ ക്യൂ ബി സിയിൽ സപ്രസർ യൂസ് ചെയ്യരുത്. കോമ്പൻസേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സപ്രസർ ഒരിക്കലും ക്യൂ ബി സിയിൽ യൂസ് ചെയ്യരുത്. ഇപ്പോൾ എ കെ എം യൂസ് ചെയ്യുന്നവർക്ക് ഒരു ടിപ്പ് തരാം, കോമ്പൻസേറ്റർ മാത്രമേ യൂസ് ചെയ്യാവൂ, സപ്രസർ യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എ കെ എമ്മിൽ നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ സപ്രസർ യൂസ് ചെയ്തിട്ട് വലിയ ഉപകാരം എന്ന് പറയുന്നതില്ല. അടുത്ത ഹെഡ്ഷോട്ടല്ല, അടുത്ത കില്ലെടുത്തിരിക്കുന്നതാണ് ക്യൂ ബി സി വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യൂ ബി സി ഹെഡ് ഷോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 11 ബുള്ളറ്റിൽ ഒരാൾ ഡൗൺ ആവും. ഞാൻ ഇതിൻ്റെ ഈ ഒരു പ്ലേ കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ല. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ Level 3 ഹെൽമെറ്റിന് ഒരു 22 ബുള്ളറ്റിന് താഴെ മാത്രം വെച്ച് നമ്മുടെ ക്യൂ ബി സി കൊല്ലുന്നുണ്ട്. അതുമാത്രമല്ല Level 3 വെസ്റ്റിനെ 23 ബുള്ളറ്റ് എടുത്തു Level 3 വെസ്റ്റിനെ എടുക്കാനായിട്ട്. അപ്പോൾ ക്ലോസ് റേഞ്ച് ആവുന്ന സമയത്ത് വീണ്ടും കുറയും. ഞാൻ ക്ലോസ് റേഞ്ച് ആവുന്ന സമയത്ത് Level 3 ഹെൽമെറ്റിനെ 11 ബുള്ളറ്റിൽ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബോട്ടിനെ മാത്രം കൊന്നുകൊണ്ടുള്ളൊരു ചിക്കൻ ഡിന്നറായിരുന്നു ഇന്നെടുത്തത്. അപ്പോൾ ഇതൊരു സനോക്കലിൻ്റെ ഫസ്റ്റ് ചിക്കൻ ഡിന്നറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.